മോൻസൺ തട്ടിപ്പ് കേസിൽ പ്രതിപക്ഷം ഇപ്പോൾ പുതിയൊരു ഉടായ്പുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതിന് അവർ ഔദ്യോഗിക ഭാഷ്യം നൽകിക്കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ തന്നെ ഈ പ്രതികളുടെ സാമ്പത്തിക വശത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ള വാദമുയർത്തിയതോടുകൂടി പിന്നീട് ചാനൽ ചർച്ചയിലൊക്കെയും കോൺഗ്രസിൻ്റെ വക്താക്കൾ വന്നിരുന്ന് അതേക്കുറിച്ചാണ് ആവശ്യമുന്നയിച്ചത്. ഈ പരാതി നൽകിയ ആളുകളെക്കുറിച്ചുള്ള അന്വേഷണം വേണം. അതായത് ഈ മോൺസന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ ധൈര്യം കാണിച്ച ആളുകളെ ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിർത്തുക എന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. അന്വേഷണം നേരാമണ്ണം നടക്കുമ്പോൾ ഇനി എങ്ങാനും ചെന്ന് KPCC പ്രസിഡന്റ് ഈ മോൺസന്റെ തട്ടിപ്പിലെ ഒരു മുഖ്യ കാർമ്മികത്വം വഹിച്ചിരുന്ന ആളാണ് എന്നെങ്ങാനും കണ്ടെത്തിക്കഴിഞ്ഞാൽ അപകടകരമാകുമല്ലോ എന്നുള്ളത് കൊണ്ട് കൂടുതൽ പരാതിക്കാർ ഈ രംഗത്തേക്ക് വരാതിരിക്കാൻ, ഇതിൽ മോൺസന് എതിരായിട്ടുള്ള നിലപാടുകൾ എടുക്കാതിരിക്കാൻ, സുധാകരനെതിരായി കൂടുതൽ ആരോപണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒരുതരം ഭീഷണിപ്പെടുത്തലാണ് അവിടെ. ഇവരുടെ എല്ലാം സാമ്പത്തിക അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ 5 കോടിയും 10 കോടിയും ഒക്കെ കൊണ്ടു കൊടുത്തത് ഏത് വഴിയിലാണ് എന്നുള്ള ചോദ്യമുണ്ടല്ലോ. യഥാർത്ഥത്തിൽ എന്തൊരു മണ്ടൻ നിലപാടാണ് ഇവർ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് നിയമസഭയിലൊക്കെ അത് വിളിച്ചു പറയുന്നത് കേട്ടു. ഈ ഇത്രയും പണം തങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് ഈ പരാതിക്കാർ പോലീസിൽ പരാതിയുമായി നൽകുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തിക്കുമ്പോൾ മുഖ്യമന്ത്രി അതിൽ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായി ആ അന്വേഷണത്തിൻ്റെ പരിധിയിൽ അടുത്ത ഘട്ടത്തിൽ ഇവർക്ക് എവിടെ നിന്നാണ് പണം കിട്ടിയത് എന്ന് വരുമല്ലോ. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണല്ലോ ഈ പരാതിക്കാർ പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിക്കുന്നത്. ഞങ്ങൾക്ക് നേരെയും അനധികൃതമായ പണമാണോ ഇത്, കള്ളപ്പണമാണോ എന്നൊക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ സ്വാഭാവികമായി ഉണ്ടാകാനിടയുണ്ട് എന്ന് തിരിച്ചറിവോടുകൂടി തന്നെയാണല്ലോ ഈ പരാതി നൽകുന്നത്. അല്ലാതെ ആ കുറേ കള്ളപ്പണം കൊണ്ട് ഒരാൾക്ക് കൊടുത്തിട്ട് എൻ്റെ കള്ളപ്പണം പോയേ എന്ന് പറഞ്ഞ് ആരും പരാതി കൊടുക്കില്ല. BJP ക്കാർ കുടകരയിലെ കള്ളപ്പണത്തിൽ പരാതി നൽകാതിരുന്നത് എന്തുകൊണ്ടാണ്? പരാതി നൽകാൻ വൈകിയത് എന്തുകൊണ്ടാണ്? അത് അനധികൃത പണമാണ് എന്ന് അവർക്ക് അറിയാവുന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ പരാതി നൽകിയാൽ പരാതി നൽകുന്നവർ കൊടുക്കും. അതാണല്ലോ അവിടെ പിന്നീട് സംഭവിച്ചത്. ഈ പണം എവിടെ നിന്ന് എങ്ങനെ എന്ത് എന്നുള്ള അന്വേഷണം ഉണ്ടാകും. അവിടെ കവർച്ചയാണ് അന്വേഷണമെങ്കിലും പിന്നീട് അന്വേഷണത്തിൻ്റെ വഴി മാറിപ്പോയില്ലേ. അതുകൊണ്ട് തന്നെ ഈ പരാതി നൽകിയ ആളുകൾ അവരുടെയിൽ കൃത്യമായി പണത്തിൻ്റെ രേഖകളില്ലാതെ അവർ ഈ പരാതി നൽകാൻ തയ്യാറാകില്ലല്ലോ. എന്നിട്ട് ഇതൊരു പുകമറ സൃഷ്ടിക്കലാണ്. ഒടുവിൽ സുധാകരൻ കുടുങ്ങിയേക്കുമോ എന്നുള്ളൊരു ആശങ്ക ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. വെപ്രാളം എന്ന് നമ്മൾ പറയില്ലേ, അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ KPCC പ്രസിഡൻ്റായിരിക്കുന്ന സുധാകരൻ നേരത്തെ ഈ ഇടപാടുകളിൽ പങ്കാളിയാവുന്നു എന്ന് പരാതിക്കാർ പറയുമ്പോൾ, അല്ലെങ്കിൽ ആ ചർച്ച നടത്തുന്നതിന് സാന്നിധ്യമുണ്ടായിരുന്നു എന്ന് പരാതിക്കാർ പറയുമ്പോൾ അദ്ദേഹം KPCC പ്രസിഡൻ്റൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ KPCC പ്രസിഡന്റിനെതിരായിട്ടുള്ള പരാതിയായിട്ടല്ലോ അതിനെ കാണേണ്ടത്. സുധാകരൻ എന്ന വ്യക്തി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ രാഷ്ട്രീയക്കാരൻ ഇപ്പോൾ KPCC പ്രസിഡൻ്റായി മാറുമോ എന്ന് ഇവർ ഗണിച്ചു നോക്കിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ അത്തരമൊരു നീക്കവുമായി മുന്നോട്ട് പോകുമ്പോൾ സുധാകരൻ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനല്ല. ഇപ്പോൾ അമരക്കാരനായി മാറുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പാർട്ടി ഒന്നടങ്കം നിൽക്കുന്നു, ശരിയാണ്. പക്ഷേ അതിനുവേണ്ടി ഈ പരാതി നൽകാൻ രംഗത്ത് വരുന്ന ആളുകളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന തരത്തിൽ, അവരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടാകുന്നതും അവരെ താറടിച്ച് കാണിക്കുന്നതും ശരിയല്ല. കാരണം ഈ തട്ടിപ്പുകാരനെ പൂർണ്ണമായി പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഇതുപോലുള്ള പരാതിക്കാർ എത്തിയാലേ കഴിയുകയുള്ളൂ. നമ്മുടെ നിയമം അനുസരിച്ച് പരാതികൾ ഉണ്ടാകണം അന്വേഷണം നടത്തണമെങ്കിൽ. അതിനുള്ള അവസരം ഒരുക്കാതെ സുധാകരനെ രക്ഷിക്കുക എന്നുള്ള ആ തന്ത്രത്തിലൂടെ പ്രതിപക്ഷം മുന്നോട്ട് പോയാൽ അത് മോൺസനെയും ചില കേസുകളിലെങ്കിലും രക്ഷിക്കുന്ന ഒരു നിലപാടായി മാറും എന്ന് അവർ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് സുധാകരനെ രക്ഷിക്കലല്ല, മോൺസൺ എന്ന തട്ടിപ്പുകാരനെ പൂർണ്ണമായും പൂട്ടിയിടുകയാണ് ഈ പൊതുസമൂഹത്തിൻ്റെ ലക്ഷ്യമെന്നുള്ള ബോധ്യം കോൺഗ്രസ്സിനും ഉണ്ടാകണം.